നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ഡീൽ നടന്നിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയത് റെക്കോർഡ് തുകക്ക്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മമ്മൂക്ക നായകനായെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടെർബോയുടെ ഒ ടി ടി അപ്ഡേറ്റ് എത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സോണി ലീവ് തന്നെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചതിന് പിന്നാലെ ടെർബോയുടെ ഒ ടി ടി റിലീസിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്നാൽ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വൻ തുകക്കാണ് സോണി ലീവ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഒ ടി ടി ഡീൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ ആദ്യവാരത്തോടെ ചിത്രത്തിന്റെ സ്ക്രീമിംഗ് സോണി ലീവിൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ടെർബോയുടെ സാറ്റലൈറ്റ് അവകാശവും വിറ്റുപോയതാണ്. സി നെറ്റ്വർക്കാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ സി കേരളത്തിലായിരിക്കും ചിത്രത്തിന്റെ സംപ്രേഷണം ഉണ്ടാവുക. ഒ ടി ടി അവകാശം പോലെ തന്നെ സാറ്റലൈറ്റ് അവകാശവും വൻ തുകക്ക് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. ഈ വരുന്ന ഓണക്കാലത്ത് ടെർബോയുടെ ആദ്യ പ്രീമിയർ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ടെലിവിഷനിലൂടെയുള്ള ആദ്യ പ്രീമിയർ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ മെയ് 23 തീയതിയാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്തത്. ഒരു മാസം തിയേറ്ററിൽ കളിച്ച ശേഷമാണ് ചിത്രം ഒ ടി ടി റിലീസിന് തയ്യാറാകുന്നത്. 2024 പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ റെക്കോർഡും ടെർബോയുടെ പേരിലാണ്. 6,25,00,000 രൂപയാണ് ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ടെർബോ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.